അപ്പോൾ തുടങ്ങിയാലോ. ഫസ്റ്റ് ഇതിന് വേണ്ടത് ക്യാപ് കട്ട് എന്ന ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇന്ത്യയിൽ ഇത് അവൈലബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വി പി എൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇത് അപ്ലോഡ് ചെയ്തെടുക്കണം. ഇത് ഓപ്പൺ ചെയ്യുക, പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ഫോട്ടോസാണോ 3D ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക, ആഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ വെർട്ടിക്കൽ ഫോട്ടോസാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഞാൻ വെർട്ടിക്കൽ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക, ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സൈസിലാണോ ഇമേജസ് വേണ്ടത് ആ സൈസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റിലേക്ക് വരിക. അപ്പോൾ ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് പോർഷൻ കാണാൻ വേണ്ടി കഴിയും. അത് എൻ്റെ ക്രെഡിറ്റ് ആണ്, അത് നമുക്ക് ആവശ്യമില്ല. സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇനി ഓരോ ഇമേജസ് സെലക്ട് ചെയ്യുക. അതായത് ഓരോ ഇമേജസായിട്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് എന്ത് കൊടുക്കണം, സ്റ്റൈൽ കൊടുക്കണം. അപ്പോൾ ഈ ഇമേജ് സെലക്ട് ചെയ്യുക, സ്റ്റൈൽ എന്ന ഓപ്ഷൻ താഴെ കാണാൻ പറ്റും, ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്കവിടെ 3D സൂം എന്ന് പറയുന്നൊരു ഒരു എഫക്റ്റ് ഉണ്ട്, ആ എഫക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ജനറേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഇങ്ങനെ ഓരോ ഇമേജിലും എന്ത് ചെയ്യുക, ഇത് റിപ്പീറ്റ് ചെയ്യുക. ഈ അവസാനത്തെ ഇമേജാണുള്ളത്. അവസാനത്തെ ഇമേജിൽ ഞാൻ നേരത്തെ ചെയ്തപോലെ തന്നെ സെലക്ട് ചെയ്തു, 3D സൂം എഫക്റ്റ് അപ്ലൈ ചെയ്തു. ഇപ്പോൾ എല്ലാ ഇമേജിലും വന്നു. ഇനി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും, ഉണ്ടോ, അതിൻ്റെ ഒരു 3D എഫക്റ്റ് എല്ലാ ഇമേജിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇമേജുകൾ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻസ് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എഫക്റ്റുകൾ കൊടുക്കുക. ട്രാൻസാക്ഷൻ എഫക്റ്റുകൾ വേണമെങ്കിൽ കൊടുക്കുക. ഒരുപാട് എഫക്റ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൊടുക്കുക. ഇനി അതിന് പുറമെ നിങ്ങൾക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ താഴെ ആഡ് ഓഡിയോ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ 4 ഓപ്ഷൻസ് കാണാൻ പറ്റും, സൗണ്ട്, എഫക്റ്റ്, എക്സ്ട്രാക്ട്, ദെൻ വോയിസ് ഓവർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ സൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഡിഫാൾട്ടായിട്ട് അവർ ഒരുപാട് സൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആ സൗണ്ടുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, തൊട്ട് താഴെ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാക്ട് സൗണ്ട് ഫ്രം വീഡിയോ എന്നുണ്ട്. ഏതെങ്കിലും വീഡിയോ നിങ്ങൾ സൗണ്ട് എടുക്കണം, അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ഈ ഡിഫാൾട്ട് കൊടുക്കുക എടുക്കുക, അല്ലെങ്കിൽ ഫ്രം ഡിവൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ താഴെ ഒരു ഇത് സൗണ്ട് എഫക്റ്റ് സെലക്ട് വെച്ചിട്ടുണ്ട്, ഞാൻ അത് കൊടുത്തു. ദെൻ എന്ത് ചെയ്തു, ഫേഡ് ഇൻ ഫേഡ് ഔട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് ഫേഡ് ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടായി, ഫേഡ് ഇൻ ഫേഡ് ഔട്ട് കൊടുത്തു. കാരണം അത് നമ്മൾ സ്റ്റാറ്റസൊക്കെ ആക്കി ഉപയോഗിക്കുന്നതാണ്, അപ്പോൾ ഫേഡ് ഇൻ ഫേഡ് ഔട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു പെട്ടെന്ന് എൻഡിങ് പെട്ടെന്ന് സ്റ്റാർട്ടിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ബീറ്റ്സുകൾ വരുന്നുണ്ട്. ഞാനിപ്പോൾ സെലക്ട് ചെയ്ത മ്യൂസിക്കിന് ഒരുപാട് ബീറ്റുകൾ വരുന്നത്. അപ്പോൾ ആ കറക്റ്റ് ആ ബീറ്റിലാണ് ബീറ്റുകൾ വരുമ്പോൾ, അതായത് ഹൈപ്പ് വരുമ്പോഴാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഭംഗി കൂടും നമ്മൾ ചെയ്യുന്ന വർക്കിന്. അപ്പോൾ അത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അത് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ് ഞാൻ. അതിൻ്റെ മുമ്പിലുള്ള പോർഷൻ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ നീക്കി വെച്ചു. എന്നിട്ട് എവിടെയൊക്കെയാണോ ബീറ്റുകൾ വരുന്നത്, ആ ബീറ്റിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ നല്ലൊരു ബീറ്റുള്ള മ്യൂസിക്കാണ് ഉപയോഗിക്കുന്നത്, ആ ബീറ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇമേജിൻ്റെ ട്രാൻസാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും. ഓക്കെ, ബാക്കി വരുന്ന പോർഷൻസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. അപ്പോൾ സാമ്പിളായിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കി. ഓക്കെ ആണ്. ഇനി മുകളിൽ കാണുന്ന 1080p ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ ഫ്രെയിം പെർ സെക്കൻഡ് മാറ്റി കൊടുക്കാൻ പറ്റും. അവിടെ 480, 720, 1080 ആണ് റെസൊല്യൂഷൻ കാണുന്നത്. ഫ്രെയിം പെർ സെക്കൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ അത് മാക്സിമം 60 കൊടുത്ത് ഇതെ എന്ത് ചെയ്യുന്നത്, തൊട്ട് താഴെ കാണുന്ന ആരോ മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് വീഡിയോ നിങ്ങളെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഫോളോ ചെയ്യുക. Thank you for supporting.